ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ആഷ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്. ഇറ്റ്സ് മീ ആഷിഖ് ഉദ്കുമറത്ത്. ടെക്നോളജി ഇത്രയധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്നും തീയുടെ കണ്ടുപിടുത്തം പോലും സംഭവിച്ചിട്ടില്ലാത്ത, പുറം ലോകവുമായി യാതൊരു ബന്ധവും പുലർത്താത്ത, സ്വന്തം അതിർത്തിയിലേക്ക് കടന്നു ചെല്ലുന്നവരെ അതിക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു കൂട്ടം ഗോത്രവർഗക്കാർ, ഇവരെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നോർത്ത് സെന്റിനൽ എന്നറിയപ്പെടുന്ന ദ്വീപിലെ നിവാസികൾ ആണ് ഈ അപകടകാരികളായ ഗോത്രവർഗക്കാർ. ഇവരും നമ്മളെപ്പോലെ തന്നെ ഇന്ത്യക്കാർ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകപരമായ സത്യം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നോർത്ത് സെന്റിനൽ ദ്വീപിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഇന്ത്യൻ സർക്കാരിൻ്റെ അധീനതയിൽ വരുന്നതും ബംഗാൾ ഉൾക്കടലിൽ ഏകദേശം 72 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുള്ള ദ്വീപാണ് നോർത്ത് സെന്റിനൽ ദ്വീപ്. ഈ ദ്വീപ് ആൻഡമാൻ നിക്കോബാറിൻ്റെ ഭാഗമാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവേ ഉദ്യോഗസ്ഥനായ ജോൺ റിച്ച് 1771 ഈ ദ്വീപിനടുത്തുകൂടി കപ്പലിൽ സഞ്ചരിച്ചപ്പോഴാണ് ഇവിടെ മനുഷ്യവാസം ഉണ്ട് എന്ന് ആദ്യമായി കണ്ടെത്തിയത്. 1867 ഒരു ഇന്ത്യൻ കച്ചവട കപ്പൽ ഈ തീരത്തിനടുത്ത് മണ്ണിലുറച്ച് തകർന്നിരുന്നു. അതിലെ ജോലിക്കാരും ക്രൂ മെമ്പർമാരുമടങ്ങിയ 106 പേര് കരയിലേക്ക് നീന്തി. എന്നാൽ ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ വിശ്രമിച്ചപ്പോൾ അവരെ കാത്തിരുന്നത് അതിലും വലിയൊരു അപകടമായിരുന്നു. വിഷം പുരട്ടിയ 100 അമ്പുകൾ അവരുടെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ഒടുവിൽ തിരിച്ചോടിക്കപ്പെട്ട അവരിൽ കുറേ പേരെ റോയൽ നേവിയുടെ രക്ഷാസംഘമാണ് കണ്ടെത്തി രക്ഷിച്ചത്. ഇതോടുകൂടി നോർത്ത് സെന്റിനൽ ദ്വീപ് നാവികരുടെ ഒരു പേടി സ്വപ്നമായി മാറി. 60,000 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്നും സിൽക്ക് റൂട്ട് വഴി ഇവിടെ കുടിയേറിയവരാണ് എന്ന് കരുതപ്പെടുന്നവരാണ് ഈ ഗോത്രവർഗക്കാർ. ഇന്ന് ഇവരെ ഭയന്ന് മീൻപിടുത്തക്കാർ പോയിട്ട് കോസ്റ്റ് ഗാർഡ് പോലും ഈ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കാറില്ല എന്നതാണ് സത്യം. ആധുനിക ലോകത്തെ എല്ലാ രീതിയിലും അകറ്റി നിർത്തുന്ന ഈ ഗോത്രവർഗക്കാർ പുറം ലോകവുമായി യാതൊരു ബന്ധവും പുലർത്തുന്നില്ല. ഈ ദ്വീപിൽ ഇന്നും തീയുടെ കണ്ടുപിടുത്തം പോലും സംഭവിച്ചിട്ടില്ല എന്നത് ലോകം ഞെട്ടലോടെ മനസ്സിലാക്കുന്ന ഒന്നാണ്. ഏതെങ്കിലും തരത്തിൽ സെന്റിനൽ ദ്വീപിൽ എത്തിപ്പെടുന്ന സാധാരണ മനുഷ്യരെ ഇവർ അതിക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതാണ് പതിവ്. താഴ്ന്നു പറക്കുന്ന ഹെലികോപ്റ്ററുകളോ വിമാനങ്ങളോ കണ്ടാൽ ഇവർ അതിലേക്ക് അമ്പ് ചെയ്യുന്നതും കല്ല് എറിയുന്നതും സാധാരണയാണ്. ഇന്ത്യയുടെ ഭാഗമായ ഈ ദ്വീപിലെ ജനസംഖ്യയും ഭാഷയും ആചാരങ്ങളുമെല്ലാം ഇന്നും നിഗൂഢമാണ്. ഇവരുമായി സമ്പർക്കത്തിലിരിക്കുവാൻ ഇന്ത്യൻ ഗവൺമെൻറ് പലതവണയും ശ്രമിച്ചെങ്കിലും വിഷം പുരട്ടിയ അമ്പുകൾ കൊണ്ടും കുന്തങ്ങൾ കൊണ്ടുമാണ് ഇവർ വരവേറ്റത്. ഇന്നും ജീവിച്ചിരിക്കുന്ന ശിലായുഗ മനുഷ്യരായാണ് ഇവർ അറിയപ്പെടുന്നത്. വേട്ടയാടലും മീൻപിടുത്തവുമാണ് പ്രധാന ജോലി. പുറത്തേക്ക് പോകുമ്പോൾ മാത്രം ഇല കൊണ്ട് നാണം മറച്ചിരിക്കും. അവരെ അവരുടെ രീതിയിൽ തന്നെ ജീവിക്കുവാൻ വിടാൻ ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനിച്ചു. ദ്വീപിന് ചുറ്റും 3 മൈൽ ചുറ്റളവിൽ സർക്കാർ നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചു. അതിനാൽ ഈ ദ്വീപിലേക്ക് കടക്കുവാൻ ശ്രമിക്കുന്നതും സെന്റിനേഴ്സുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതും ഇന്ന് കുറ്റകരമാണ്. എന്നാൽ മിഷനറി പ്രവർത്തകനും സാഹസിക യാന്ത്രികനുമായ ജോൺ അലൻസെയും കോസ്റ്റ് ഗാർഡിൻ്റെ കണ്ണു വെട്ടിച്ച് ഈ ദ്വീപ് അതിർത്തിയിലേക്ക് കടന്നു കയറി. അദ്ദേഹമാണ് ഈ ദ്വീപ് സമൂഹത്തിനാൽ അവസാനമായി മരണപ്പെട്ടത്. മീൻപിടുത്തക്കാരുടെ സഹായത്തോടെ ആയിരുന്നു ഈ ദ്വീപ് അതിർത്തിയിലേക്ക് അദ്ദേഹം കടന്നു ചെന്നത്.
ഇവിടെ മിഷണറി പ്രവർത്തനം നടത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. എന്നാൽ താൻ മരണപ്പെടാൻ പോവുകയാണ് എന്നുള്ള ഉത്ബോധം അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങി. അത് അദ്ദേഹം അവസാനം എഴുതിയ ഡയറിക്കുറിപ്പിൽ വ്യക്തമാണ്. ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ദൈവം ഞങ്ങളെ കോസ്റ്റ് ഗാർഡിൽ നിന്നും മറച്ചു പിടിച്ചു. അവിടെ സൂര്യാസ്തമയം കണ്ടു ഭയന്നുപോയി. ഞാൻ കാണുന്ന അവസാനത്തെ അസ്തമയമാണോ ഇത് എന്നത് എനിക്ക് തോന്നി. ദൈവമേ, ഒരാൾ പോലും എൻ്റെ പേര് കേട്ടിട്ടില്ലാത്ത, ഇതിനൊട്ടും സാധ്യതയില്ലാത്ത ഈ ദ്വീപ് സാത്താൻ്റെ അവസാനത്തെ ശക്തികേന്ദ്രമാണോ? ഇതായിരുന്നു ആ വാക്കുകൾ. മതവിശ്വാസം ഇവിടെ വളർത്തിയെടുക്കാം എന്ന പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ കരയിലേക്ക് നീന്തിക്കേറിയ അദ്ദേഹത്തെ അമ്പെയ്ത് കൊലപ്പെടുത്തി അവർ. ഇതാണ് ദൃക്സാക്ഷികളായ മീൻപിടുത്തക്കാർ പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കാം തൻ്റെ അതിർത്തിയിലേക്ക് കടന്നു വരുന്നവരെ കൊന്നൊടുക്കുന്നത്? എന്തായിരിക്കാം സാധാരണ മനുഷ്യരെക്കുറിച്ച് അവരുടെ സങ്കല്പം? ഉത്തരം കിട്ടാത്ത ഇതുപോലുള്ള അനവധി ചോദ്യങ്ങൾക്ക് പിന്നിലുള്ള നിഗൂഢത ഇന്നും തുടരുന്നു. നോർത്ത് സെൻറ്റിനൽ ദ്വീപിനെക്കുറിച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോ അടുത്ത എപ്പിസോഡായിട്ട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കോൺ കൂടി പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.